संस्थान कई मणिकूरी पदूटिपेरोना पॉसिटीव केस स्थि अति पदूट पे रोगमुक्ति आगे रोगमुक्ति इतवे लक्षति पेरान अब पदूट पेसीटीव आय लक्षति ऐसी अंप पिशोधन इन जिला कल नोक इन ऐटों कूड़ा रोगबाध तिवनपुर जिले कई दिवस एरकुत इतवण इन ई इतना मणिकूर पिशोध रेपनपुर जिले पॉसिटीव केस तुटे कोल्लम जिले आरूटी अंजुप जिले पॉसिटीव केस कई दिवस कोल्लम जिले तेरू रोगबाधे राम स्थान आरूटी अंजुपा जिले पॉसिटीव केस अड़ताई मलपुरम आयरती एर्णाकुलम आयरती त्रिशूर आयरती मूटी अंपत् टेस्ट पॉसिटिविटी निर क्यों पदमूने दशांश नाले अंजान टेस्ट पॉसिटिविटी निर पति ता वरतान कहिजे रोग व्यापन आशंक नियंत्रिकानू आरोग्य वकुप कवण इन पदमू दशांश नाले अंजे पदमूति मीपीआर रेखपुर अद आशंक तत्काल मनसा नूटि तुनूट मरण ऋपु अद आशंक जनपान कम रोग व्यापन अलग पॉसिटीव केस एण कु आश्वासम जनपल संस्थान टीपीआर क्यों मरण निर क्यों उयर्न आशंक जनपद अदी लॉकडे कलवधि नीटिकोक मरण वाले अधिक आशंक जनपाई ई संस्थान पुरतु रोगबाधे नूट पेरान अल ते इन कल वो नोक पदमूवती अूट मुपति अंजुप സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഉണ്ടായിരിക്കുന്നത് ഈ ആരോഗ്യ പ്രവർത്തകർക്കും അതോടൊപ്പം പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒക്കെ രോഗബാധ വർദ്ധിക്കുന്നതും ഏറെ ആശങ്കയോടെയാണ് ആരോഗ്യ വകുപ്പ് കാണുന്നത് 62 ആരോഗ്യ പ്രവർത്തകർക്കാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകത്ത് സംസ്ഥാനത്ത് രോഗബാധ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് അതോടൊപ്പം ഇന്ന് രണ്ട് പുതിയ ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത് 891 ഹോട്ട്സ്പോട്ടുകൾ ആണ് ആകെ विवर नल्कानी शालिनी तिवनपुर शालिनी पदूटी पे स्थिती मत विशद സംസ്ഥാന കൊറോണ ആശങ്ക ഒഴിയുന്നില്ല എന്ന് വേണം പറയാൻ ഇന്നും 14000 ന് മുകളിലാണ് പ്രതിദിന ആരോഗ്യകളുടെ എണ്ണം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 107250 സാമ്പിളുകളാണ് പരിശോധിച്ചത് അത്രയും സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 14424 പേർക്ക് സംസ്ഥാന വ്യാപകമായി കൊറോണ സ്ഥിരീകരിച്ചിരിക്കുകയാണ് കിഷോർ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആശങ്ക ഇപ്പോൾ ഒട്ടും ഒഴിയാതെ നിൽക്കുന്നത് തിരുവനന്തപുരം കൊല്ലം മലപ്പുറം എറണാകുളം ജില്ലകളിലാണ് കാരണം ഈ ജില്ലകളിലെ പ്രതിദിന രോഗികളുടെ എണ്ണം കുത്തനെ തന്നെ ഉയരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ന് തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ ഉണ്ടായിരിക്കുന്നത് 2030 പേർക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഇന്നു മാത്രം രോഗം പോസിറ്റീവ് ആയിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ 1605 മലപ്പുറത്ത് 1597 എറണാകുളത്ത് 1596 തൃശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ 1000 കടന്നു പ്രതിദിന രോഗികളുടെ എണ്ണം ആലപ്പുഴ ഒപ്പം തന്നെ കണ്ണൂർ ജില്ലകളിലും കണ്ണൂർ ഇടുക്കി ജില്ലയിലും കോട്ടയം ജില്ലയിലും 500 കടന്നാണ് പ്രതിദിന രോഗികളുടെ എണ്ണം എന്തായാലും മറ്റു ജില്ലകളിലും പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ ചെറിയ രീതിയിലുള്ള വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ 24 മണിക്കൂറിനെ 107250 സാമ്പിളുകളാണ് പരിശോധിച്ചത് ടെസ്റ്റ് പോസിറ്റീവിറ്റി നിരക്കിലും നേരിയ ഒരു ശതമാനം കുറവ് ഇന്നുണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഒരു ശതമാനം പോലും കുറവ് ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്നലെ 14% മുകളിലായിരുന്നു ടെസ്റ്റ് പോസിറ്റീവിറ്റി നിരക്കെങ്കിൽ ഇന്ന് അത് 13.45% ചെറിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ 194 മരണങ്ങൾ കൊറോണ മൂലമാണെന്ന് ആരോഗ്യ വകുപ്പ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇതോടെ സംസ്ഥാനത്തെ ആകെ കൊറോണ മരണം 10631 ആയി ഉയരുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്ന 109 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ 14000 ന് മുകളിൽ രോഗം പ്രതിദിന രോഗികളുടെ എണ്ണം സ്ഥിരീകരിക്കപ്പെട്ടപ്പോൾ 13535 പേർക്കും രോഗം സമ്പർക്കത്തിലൂടെയാണ് എന്നുള്ളതാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നത് 718 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല ഈ സമ്പർക്ക രോഗികളും ഏറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് 1931 സമ്പർക്ക രോഗികളാണ് ഈ 2000 ന് മുകളിൽ
മുകളിൽ രോഗം സ്ഥിരീകരിക്കുമ്പോഴും ഉണ്ടായിട്ടുള്ളത്. കൊല്ലത്തും മലപ്പുറത്തും എറണാകുളത്തുമാണ് തൊട്ടുപിന്നാലെ സമ്പർക്ക രോഗികൾ വർദ്ധിച്ചിട്ടുള്ള ജില്ലകൾ. 62 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അവിടെയും എറണാകുളവും എറണാകുളത്താണ് 11 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ രോഗബാധ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? കാരണം ഈ ഒരു ലോക്ക്ഡൌൺ ഉണ്ടായ സമയത്ത് പോലും തിരുവനന്തപുരം നഗരത്തിൽ അത്യാവശ്യം ചില തിരക്കുകൾ ഉണ്ടായിരുന്നു. അതുപക്ഷേ ഏറ്റവും കൂടുതൽ ഓഫീസുകൾ, സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവശ്യ സർവീസുമായി ബന്ധപ്പെട്ട് ആൾക്കാർക്ക് അവിടങ്ങളിലൊക്കെ പോകേണ്ടതുണ്ട്. നമുക്കറിയാം അന്ന് പോലീസ് വാഹനം പരിശോധിക്കുമ്പോൾ തന്നെ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ബ്ലോക്കുകൾ നമുക്ക് കാണാനായത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സർക്കാർ ഓഫീസർ ഉള്ളത് അവശ്യ സർവീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ഇവരുടെയൊക്കെ എണ്ണം തലസ്ഥാന ജില്ലയിൽ കൂടുതലാണ്. ഒരുപക്ഷേ ഇതൊക്കെ ആയിരിക്കുമോ ഇപ്പോൾ ഈ ഒരു കണക്ക് കൊണ്ട് സൂചിപ്പിക്കുന്നത്? കിഷോർ, ഇത്തരത്തിൽ തന്നെയാണ്. കാരണം കൂടുതൽ സർക്കാർ സ്ഥാപനങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് മാത്രമല്ല, സർക്കാർ സ്ഥാപനങ്ങൾക്ക് പുറമെ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ 50% മുകളിലേക്ക് ഈ പ്രതിദിനം ആളുകൾ ജോലിക്കായി എത്തുന്നുണ്ട്. അത് മാത്രമല്ല, ഈ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് തന്നെ, കൊറോണ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ആളുകൾ നിരത്തിലിറങ്ങുന്നതും വലിയ രീതിയിൽ തിരുവനന്തപുരം ജില്ലയിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ പുറത്തുവിടുന്ന കണക്കുകൾ, പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കണക്കുകളിലും തിരുവനന്തപുരം ജില്ലയുടെ അർബൻ മേഖലയിൽ നിന്നും റൂറൽ മേഖലയിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ മാസ്ക് ധരിക്കാതെയുള്ള കേസുകളൊക്കെ തന്നെ, കൊറോണ നിയന്ത്രണങ്ങൾ ലംഘിച്ചുകൊണ്ട് അനധികൃതമായി വാഹനവുമായി നിരത്തിലിറങ്ങുന്നവരൊക്കെ തന്നെ മറ്റ് ജില്ലകളെ വെച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതലുള്ള. 1000-2000 മുകളിലാണ് പ്രതിദിനം തിരുവനന്തപുരം ജില്ലയിൽ മാത്രമുള്ള കേസുകളുടെ എണ്ണം. ഇതൊക്കെ തന്നെ ഒരു പക്ഷേ ഈ രോഗവ്യാപനത്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ 2000 മുകളിൽ പ്രതിദിന രോഗികൾ ഉണ്ടാകുമ്പോൾ 1000 മുകളിൽ, അത് 1500 മുകളിൽ ഏകദേശം അത് സമ്പർക്ക രോഗികളാകുന്നു. ഒരുപക്ഷെ കൊറോണ നിയന്ത്രണങ്ങൾ ഒപ്പം തന്നെ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളൊന്നും തന്നെ തലസ്ഥാന ജില്ലയിൽ കാര്യമായി തന്നെ ഇപ്പോഴും പോയിട്ടില്ല. ഏകദേശം 1 മാസത്തിലധികമായി തുടരുന്ന ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ തലസ്ഥാന വാസികൾ കാര്യമായി തന്നെ എടുക്കുന്നില്ല എന്ന് വേണം ഈ പ്രതിദിന രോഗവർദ്ധനയിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്തായാലും സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക തന്നെയാണ്. ഈ മരണനിരക്ക് ഉയരുന്നത് വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ TPR നിരക്കിൽ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലയിൽ ഇന്നലെ TPR നിരക്ക് 15.7 ആയിരുന്നു. അത് 15% എത്തിയിരിക്കുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം തന്നെയാണ്. എങ്കിൽ പോലും ഇത്രയധികം സമ്പർക്ക രോഗികളും ഒപ്പം തന്നെ മരണങ്ങളും ഒക്കെ തന്നെ തലസ്ഥാന ജില്ലയിലും വർദ്ധിക്കുന്നത് വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇനി 3rd തരംഗം വരാനിരിക്കുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തിൽ വേണ്ട ഉള്ള കരുതൽ നടപടികളൊക്കെ തന്നെ ജില്ലാ ഭരണകൂടവും സ്വീകരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴാണ് ഇത്രയധികം വ്യാപനം തലസ്ഥാനം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഉണ്ടാകുന്നത്. എന്തായാലും മലപ്പുറം എറണാകുളം ജില്ലയിലും സമാനമാണ് സാഹചര്യം. എന്തായാലും ആരോഗ്യവകുപ്പ് കരുതൽ നടപടികൾ വർദ്ധിപ്പിക്കുകയാണ്, ഒപ്പം തന്നെ നിയന്ത്രണങ്ങൾ തുടരുകയാണ്. കിഷോർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ അടക്കം പിൻവലിക്കുന്ന കാര്യത്തിൽ ഈ TPR നിരക്കിന്റെ കാര്യമായ കുറവ് പരിഗണിച്ചുകൊണ്ട് മാത്രമേ വിദഗ്ധ സമിതി ഒരു തീരുമാനം എടുക്കുകയുള്ളൂ. 16th വരെ നീട്ടിയിരിക്കുന്ന ലോക്ക്ഡൌൺ ഒരുപക്ഷെ നീട്ടാനുള്ള സാധ്യതയും വിദഗ്ധ സമിതി പരിശോധിക്കുന്നുണ്ട്. കണക്കുകൾ ഇതാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ TPR ഉൾപ്പെടെയുള്ളത് ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇനിയും ലോക്ക്ഡൌൺ നീട്ടേണ്ടി വരും എന്ന് തന്നെ നമുക്ക് കരുതാം. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്ന് 14,424 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. 17,994 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. 194 പേർ കൊറോണ ബാധിച്ച് മരിക്കുകയും ചെയ്തു കഴിഞ്ഞ 24 മണിക്കൂറിനകത്ത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.45% ശതമാനമാണ് സംസ്ഥാനത്ത്. ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.